അസ്സലാമു അലൈക്കും. ഈ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിരിക്കാൻ എന്ത് രസമാണല്ലേ. അത് കണ്ടുകൊണ്ട് തന്നെ നല്ലൊരു കോഫി കുടിച്ചാൽ എങ്ങനെയുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ കോഫിയാണ്, പംപ്കിൻ കോഫി. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് മുൻപ് പംപ്കിൻ പുലാവ് ഉണ്ടാക്കി, പംപ്കിൻ പുഡിംഗ് ഉണ്ടാക്കി, ഇപ്പോഴിതാ ഒരു പംപ്കിൻ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഈ ഒരു കോഫി ഞാൻ കുടിക്കട്ടെ. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ഏലക്കായ എടുക്കണം, ഒരു 3 ഗ്രാമ്പു, പിന്നെ സിനമൺ സ്റ്റിക്ക്, ഒരു 3-4 സിനമൺ സ്റ്റിക്ക് മതി. പിന്നെ ജാതിക്കൻ്റെ ചെറിയ പീസാണ്, ഇതൊന്നും പൊട്ടിച്ചെടുത്തതാണ്. പിന്നെ ചെറിയ പീസ് ഇഞ്ചി വേണം. പിന്നെ ബ്രൗൺ ഷുഗർ, വാനില എസൻസ്, കോഫി പൗഡർ, പിന്നെ പംപ്കിൻ, ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ശരിക്കും ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടീ പോട്ട് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച്, വെള്ളം ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ച ഇഞ്ചി എല്ലാം, ഇത് ഇഞ്ചി, പട്ട, ഗ്രാമ്പു എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പംപ്കിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് കീറ്റോ എല്ലാം എടുക്കുന്നവർക്കും പറ്റിയ തന്നെയാണ് കേട്ടോ ഈ ഒരു കോഫി. നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി ഇത് ശരിക്കും ഒന്ന് തിളക്കട്ടെ. ഇനി വേറൊരു ടീ പോട്ട് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം. കോഫി റെഡിയാക്കാനാണ്. ഇനി ഇത് വെള്ളം തിളക്കട്ടെ. വെള്ളം ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 2 സ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടെ. അരിച്ചെടുക്കാം. വീട് മൊത്തം പോയി ഇതിന്റെ സ്മെല്ലായിരിക്കും. ഇത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. ഇത് കളയേണ്ട ആവശ്യമില്ല, ഇത് യൂസ് ചെയ്യും. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോഴേ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ടീ പോട്ട് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി പാല് വേണം നമുക്ക്. 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും തിളച്ച് വരട്ടെ. പാല് ശരിക്കും തിളച്ചിട്ടുണ്ട്. ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലഫി ആവുന്നവരെ ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മിക്സിയുടെ ജാറോ യൂസ് ചെയ്യാം. ഫ്ലഫി ആയി വന്നിട്ട് ഫ്ലെയിം എല്ലാം ഓഫ് ആക്കി കൊടുക്കട്ടെ. അപ്പൊ ഇനി ഇത് കപ്പിലേക്ക് എങ്ങനെയാണ് ഒഴിക്കേണ്ടത് എന്ന് കാണിച്ചുതരാം. ഫസ്റ്റ് ഈ പംപ്കിന്റെ ഈ പ്യൂരി 1 സ്പൂണ് കപ്പിലേക്ക് ഇടാം. ഇതിനുശേഷം ഈ പംപ്കിന്റെ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം. എന്നിട്ട് കോഫി, എന്നിട്ട് ഈ പാല്. കുറച്ച് സിനമൺ പൗഡർ ഇതിന്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. അപ്പൊ നല്ലൊരു പംപ്കിൻ കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് കുടിക്കുന്നതിന് മുൻപ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പംപ്കിന്റെ പ്യൂരിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഈ ചൂടോടെ തന്നെ കുടിക്കാം. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. മസാല നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇൻഷാല്ല അതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളെ മുൻപിലോട്ടേക്ക് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.